നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ DBM അഥവാ ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റ് എന്ന ഒരു ക്രിപ്റ്റോ മൈനിങ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്, ഇറ്റലി ബേസ്ഡ് കമ്പനിയാണിത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കൾ അയച്ചു തന്നിട്ടുള്ള റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ കാണുന്ന വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല, കാരണം ഇത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ്. ഈ ഒരു ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇംഗ്ലീഷ് ആക്കണമെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് മൂന്നാമത്തെ ഐക്കോൺ, ഈ കാണുന്ന ഈ ഒരു ഐക്കോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഞാനത് ആദ്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ ഈ ഒരു ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷനായി രജിസ്റ്റർ ആസ് DB മൂവർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ യു ക്യാൻ വർക്ക് വിത്ത് അസ്. രണ്ടാമത്തെ പച്ച കളർ കാണുന്നത് രജിസ്റ്റർ ഫോർ ഫ്രീ ടു ആക്സസ് അവർ പ്രൊഡക്ട് ആൻഡ് സർവീസ് ആസ് എ കസ്റ്റമർ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചുപേര് അതിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞിരുന്നത് രജിസ്റ്റർ ഫോർ ഫ്രീ ടു ആക്സസ് അവർ പ്രൊഡക്ട് ആൻഡ് സർവീസ് ആസ് എ കസ്റ്റമർ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാനാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഈ ഒരു യെല്ലോ കളറിൽ DM മൂവർ എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫൈനൽ ആയിട്ട് ഒരു $15 മെമ്പർഷിപ്പ് ഫീ കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം കമ്പനി ഇതിന്റെ പുതിയൊരു അപ്ഡേറ്റ് തന്നു. ഇന്ത്യയിൽ അതിന്റെ ഫിസിക്കൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയം മെമ്പർഷിപ്പ് ഫീ കുറച്ച് സമയത്തേക്ക് അവർ എക്സെപ്ഷൻ തന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇപ്പം ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യ സമയത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ആ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും യൂസ് ചെയ്യാതെ പുതിയ മൊബൈൽ നമ്പർ ഉപയോഗിക്കുക, പുതിയ ഒരു ഇമെയിൽ ഐഡി ഉപയോഗിച്ച് DB മൂവർ ആയിട്ട് സൈനപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരാളെ പോലും റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഫ്രീ ആക്സസ് ആണ് ഏറ്റവും നല്ലത്, കാരണം ഇവിടെ റെഫറൽ ലിങ്ക് ഇവിടെ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ DB മൂവർ ആയിട്ടാണ് സൈനപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. ഇവിടെ റെഫറൽ ലിങ്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ സമയത്ത് ഇത് 100% ഫ്രീ ആണ്. രണ്ട് ലിങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേസമയത്ത് ഇതിന് $15 ആണ്. യെല്ലോ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ $15 നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ, അതായത് 14th രാവിലെ മുതൽ DB മൂവർ ഫ്രീ ആയി നമുക്കിപ്പോ ആക്സസ് ചെയ്യാം, സൈനപ്പ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്നവര് DB മൂവർ എന്ന യെല്ലോ കളർ കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൈനപ്പ് ചെയ്യുക. ഓൾറെഡി ഈ ഗ്രീൻ കളറിൽ സൈനപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പുതിയ മൊബൈൽ നമ്പറും പുതിയ ഇമെയിൽ ഐഡിയും കൊടുത്ത് യെല്ലോ കളറിൽ സൈനപ്പ് ചെയ്യാം. നിങ്ങളൊരു ജസ്റ്റ് ഇൻവെസ്റ്റർ ആയിട്ട് മാത്രം വരുന്നവരാണെങ്കിൽ പച്ച കളറിൽ മാത്രം കൊടുത്താൽ മതി. മറ്റുള്ള കൂട്ടുകാരെ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യെല്ലോ കളറിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് സൈനപ്പ് ചെയ്യാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജ് എന്താണ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു വെൽക്കം പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെൽക്കം ബൈ കംപ്ലീറ്റിംഗ് എ ഫ്യൂ സിമ്പിൾ സ്റ്റെപ്സ് യു വിൽ ഫൈനലി ബി പാർട്ട് ഓഫ് DBM ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റ്. വി നീഡ് സം ഡാറ്റ ടു ബി ഏബിൾ ടു ഫിൽ ഔട്ട് യുവർ രജിസ്ട്രേഷൻ ഓൺലൈൻ ക്വിക്കിലി ആൻഡ് എക്സ്ട്രീംലി ഈസി എന്നാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് സ്റ്റെപ്പുകളാണ്. പ്ലീസ് എന്റർ യുവർ ഇമെയിൽ അഡ്രസ്, യുവർ കൺട്രി ഓഫ് റീജിയൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തു. ഇമെയിൽ ഐ ഡി കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം, കാരണം അതിലേക്ക് OTP മറ്റു കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. ഇവിടെ ഞാൻ കൺട്രി സെലക്ട് ചെയ്തു, ഇന്ത്യ എന്ന്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ പേജിൽ പറയുന്നത് ഫസ്റ്റ് നെയിം സർനെയിം, നിങ്ങളുടെ ശരിയായിട്ടുള്ള പേര് വേണം കൊടുക്കാൻ. ആധാർ കാർഡിലോ പാസ്പോർട്ടിലോ ഒക്കെ ഉള്ള അതേ പേര് വേണം കൊടുക്കാൻ, കാരണം KYC വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പം അതിന്റെ പ്രൂഫ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അതിനുശേഷം ഇവിടെ അഡ്രസ് ആണ്. അതിനുശേഷം ഇവിടെ കാണിക്കുന്നുണ്ട് സിറ്റി, ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം പോസ്റ്റൽ കോഡ് ടൈപ്പ് ചെയ്യണം. ഇമെയിൽ അഡ്രസ് നമ്മൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ബൈ ഡിഫാൾട്ട് അവിടെ വരുന്നുണ്ട്. ടെലിഫോൺ നമ്പറിന്റെ സ്ഥാനം നമുക്ക് കൊടുക്കേണ്ട, കാരണം സ്റ്റാർ ഇട്ടിരിക്കുന്ന എല്ലാ കോളങ്ങളും നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കാം. കൺട്രി ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത നമുക്കൊരു ഒരു യൂസർ നെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ബോൺ ഓൺ, ഏത് ഡേറ്റിലാണ് നമ്മൾ ജനിച്ചത്, ബോൺ ഇൻ, ഏത് കൺട്രിയിലാണ് ജനിച്ചത് എന്ന് വേണേൽ കൊടുക്കാം. അതിനുശേഷം സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കാം. ഇവിടെ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഐഡന്റിറ്റി കാർഡ് നമുക്ക് ആധാർ കാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡോക്യുമെന്റ് നമ്പർ, ആധാർ കാർഡ് ആണെങ്കിൽ അതിന്റെ നമ്പർ കൊടുക്കുക. കൺട്രി ഓഫ് ഇഷ്യൂ, ഏത് കൺട്രിയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്ന് കൊടുക്കാം. സിറ്റിസൺഷിപ്പ്, ഇവിടെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത്, ഇവിടെ മൂന്ന് ഓപ്ഷൻ ആണ് വരുന്നത്. ഒന്ന് ഇറ്റാലിയൻ, ഫോറിൻ, ഫോറിൻ കമ്പനി വിത്ത് ഇറ്റാലിയൻ
ഇറ്റാലിയൻ ടാക്സ് കോഡ് എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഇത് ഇറ്റലിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ഇറ്റാലിയൻ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് മറ്റുള്ള കൺട്രികൾ ഫോറിൻ കൺട്രികളാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോറിൻ വേണേ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റാലിയൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്പോൺസർ ആണ്, ഡി ബി മൂവറിന്റെ സ്പോൺസർ ആരാണെന്ന് ഇവിടെ എഴുതി കാണിക്കും. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം താഴേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പേരും ബാക്കി കാര്യങ്ങളും ഫില്ല് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ പേജുകളെ ഞാൻ ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്ത ഫസ്റ്റ് നെയിം കൊടുത്തു, ലാസ്റ്റ് നെയിം കൊടുത്തു, അഡ്രസ് കൊടുത്തു, അതിനുശേഷം പോസ്റ്റൽ കോഡ് ഇവിടെയുണ്ട്, സിറ്റി കൊടുത്തു. അതിനുശേഷം ഇമെയിൽ ഐ ഡിയും കൺട്രിയും നമുക്ക് ബൈ ഡിഫാൾട്ട് ആണ് ഇവിടെ വരുന്നത്. ടെലിഫോണിന് സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോൺ നമ്പർ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു യൂസർ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, സ്പേസ് ഇല്ലാതെ വേണം. ഇതെല്ലാം കൊടുക്കാൻ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. എവിടെയാണ് നമ്മൾ ജനിച്ചത്, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. ഇവിടെ സെക്സിന്റെ സ്ഥാനത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വാലിഡ് ഡോക്യുമെന്റ്സിനകത്ത് ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ പാസ്പോർട്ട് ഉണ്ട്, ലൈസൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കാം, പിന്നെ ആധാർ കാർഡിന്റെ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കൺട്രി ഓഫ് ഇഷ്യൂ ഇന്ത്യ കൊടുത്തു. അതിനുശേഷം ഇവിടെ വരുന്നത് സിറ്റിസൺഷിപ്പില് മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. സിറ്റിസൺഷിപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ്. ഒന്ന് ഇറ്റാലിയൻ, ഫോറിൻ, ഫോറിൻ കമ്പനി വിത്ത് ഇറ്റാലിയൻ ടാക്സ് കോഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റാലിയൻ ആണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ മേളിൽ ഒരു ടാക്സ് ഐ ഡി കോഡിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഫോറിൻ ആണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ആ ടാക്സ് ഐ ഡി കോഡ് അവിടെ നിന്ന് ഡിസേബിൾ ആകുന്നുണ്ട്. അതായത് ഇറ്റലിക്കാർക്ക്, നമ്മൾ ഫോറിൻ ആണ്, ഇന്ത്യയിലുള്ള ഒരു ഫോറിൻ ആണ്, നമുക്ക് ഇറ്റലി എന്ന് പറയുന്നത് ഫോറിൻ ആണ് എന്ന് പറയുന്ന പോലെ ഇറ്റലിക്കാർക്ക് ഇന്ത്യ ഫോറിൻ ആണ്. ഫോറിൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്റെ സ്പോൺസറിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോൺടാക്ട് കോഡ് ഇവിടെ സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ വേണം ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം കുറച്ച് സ്ക്രീൻ മുകളിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ ഇവിടെ ബൈ ഡിഫാൾട്ട് ആയിട്ട് കുറെ കാര്യങ്ങൾ, കോൺസെൻട്രേറ്റ് ടു ദ പ്രോസസിംഗ് ഓഫ് ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഡാറ്റ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈ ഡിഫാൾട്ട് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ഇവിടെ ടിക് മാർക്ക് കൊടുക്കേണ്ട ഒന്ന് രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഐ ഡിക്ലെയർ, ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ലെറ്റർ ഓഫ് അസൈൻമെന്റ് ഐ വി ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇതിനുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ വായിച്ചു നോക്കിയതിനു ശേഷം ഇത് കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്തെങ്കിൽ നമുക്ക് സൈൻ അപ്പ് ആകുകയുള്ളൂ. അതിനുശേഷം ഐ ഡിക്ലെയർ എന്ന് പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആകത്ത് അത് നമ്മൾ ടിക് മാർക്ക് കൊടുക്കുന്നു. പിന്നെ ഇവിടെ വീണ്ടും കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, കോമ്പൻസേഷൻ പ്ലാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതും ടിക് മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റീഡ് അക്സെപ്റ്റഡ് ജനറൽ കണ്ടീഷൻസ്, അത് നമ്മൾ ടിക് മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ആർട്ടിക്കിൾസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മൾ എഗ്രി ചെയ്യണം, അതും നമ്മൾ ടിക് മാർക്ക് കൊടുക്കുന്നു. പിന്നീട് വേണ്ടത് വിത്ത് റെഫറൻസ് ദ പേഴ്സണൽ ഡാറ്റ പ്രൊവൈഡഡ് ഡി ബി എം ഇറ്റാലിയ സ്പാ, നമ്മൾ അതും ഡിക്ലറേഷൻ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒന്നുകൂടെ പറയാം. ഇവിടെ നിന്ന് ടിക് മാർക്ക് കൊടുക്കേണ്ട താഴെ ഈ ചതുരത്തിൽ കാണുന്ന എല്ലാ കോളത്തിലും നമ്മൾ ടിക് മാർക്ക് കൊടുക്കണം. ഈ റൗണ്ടിൽ കാണുന്നൊക്കെ ഓൾറെഡി ബൈ ഡിഫോൾട്ട് ആണ്, അതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ വരുന്ന ഡിക്ലറേഷൻ ആണ്, ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ എല്ലാം വന്നിരിക്കുന്നതാണ്, അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്, അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതിനകത്തും നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നതാണ്, ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇനി താഴേക്ക് വന്നതിന് ശേഷം ഇത്രയും പിന്നെ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ ആണ്. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യണം, കാരണം ഇതൊരു ജെനുവിൻ സിസ്റ്റമാണ്, ജെനുവിൻ കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇറ്റലിയുടെ നിയമപ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യേണ്ട എല്ലാ ഡാറ്റാസുമാണ് ഇതിനകത്ത് നമ്മൾ എഗ്രി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ജോയിനിങ് ഡി ബി എം വേൾഡ് എന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ യൂസർ നെയിമിന് നമ്മുടെ ഇമെയിൽ ഐ ഡി ആണ് വരുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി തന്നെയാണ് നമുക്ക് യൂസർ നെയിമായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ ഒരു പുതിയ പാസ്വേഡ് വരും. ഈ പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലെറ്ററും നമ്പേഴ്സും മിക്സ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് അത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കാം. ഞാൻ തൽക്കാലം ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. നെക്സ്റ്റ് സൈൻ ഇൻ പേജിലേക്ക് പോകുന്നതിന് ഒന്നില്ല നമുക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ പേജിലേക്ക് പോകാം, അല്ലെങ്കിൽ ബാക്ക് ടു ഹോം എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്താലും അതിലേക്ക് പോകാം. ഇവിടെ എൻ ബി കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ രജിസ്ട്രേഷൻ വിത്തിൻ ദ ഡാഷ് ബോർഡ് എ പാസ്പോർട്ട് ഫോട്ടോ സെൽഫി ഓഫ് യുവർ ഫേസ് ഇൻ ക്ലോസ്അപ്പ് ഈസ് റിക്വയർഡ്. അതായത് നെക്സ്റ്റ് പേജ് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ സെൽഫി ആവശ്യമായിട്ട് വരും. അപ്ലോഡിംഗ് ഇൻ അപ്രോപ്രിയേറ്റ് ഇമേജസ് വിൽ നോട്ട് റിസൾട്ട് ഇൻ ദ ജനറേഷൻ ഓഫ് ദ ബാഡ്ജ്. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നത്. നമുക്ക് എന്താണ് നെക്സ്റ്റ് പേജ് എന്ന് നോക്കാം. ബാക്ക് ടു ഹോമിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കിൽ വേണമെങ്കിൽ
ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ബാക്ക് ടു ഹോമിലെ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്യാം. ഇവിടെ ലോഗിന്റെ പേജ് ആണ് വന്നത്. ഈ ഒരു പേജിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ യൂസർ നെയിമിന്റെ സ്ഥാനത്ത് നമ്മുടെ ഇമെയിൽ ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ബൈ ഡിഫാൾട്ട് ആയിട്ട് വന്ന പാസ്വേഡ് നമ്മൾ ഇവിടെ കൊടുക്കണം. അതിനുശേഷം ലോഗിൻ ചെയ്യാം. നമ്മളിവിടെ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. നമ്മൾ കൊടുത്തിരുന്ന യൂസർ നെയിം ഉണ്ടായിരുന്നു, ആ യൂസർ നെയിം നമുക്ക് ഇവിടെ ബൈ ഡിഫാൾട്ട് ആയിട്ട് വരും. അതിനുശേഷം നമ്മുടെ ഐ ഡി നമ്പർ ആണ് ഇവിടെ കാണിക്കുന്നത്. എനിക്ക് വന്നിരിക്കുന്നത് 8515 ആണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെൽക്കം പേജ്, ഡാഷ് ബോർഡ്, റെഫറൽ ലിങ്ക്, പിന്നെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ. ഒരുപക്ഷേ ഇറ്റാലിയൻ ലാംഗ്വേജിലാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈലിലാണെങ്കിൽ 3 ഡോട്ടിൽ ടച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റിന്റെ ഓപ്ഷൻ വരും. കമ്പ്യൂട്ടറിലാണെങ്കിൽ മറ്റു ലാംഗ്വേജ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഈ ഒരു 3 ഡോട്ട് ഉണ്ട്, ഇവിടെ മാറിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രാൻസ്ലേറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇംഗ്ലീഷിലാക്കിയതിനു ശേഷം ഇത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കൺഫിഗർ എന്ന ഈ ഒരു സെക്ഷനിൽ ടച്ച് ചെയ്യുക. മൊബൈലിലാണെങ്കിൽ നോക്കുന്നെങ്കിൽ 3 ഇതേപോലുള്ള വര കാണിക്കും. ആ വരയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഈ സൈഡിൽ ഈ ഓപ്ഷൻസ് വരും. അപ്പൊ കൺഫിഗർ ചെയ്യാം. കൺഫിഗർ ചെയ്യുന്നതിനകത്ത് നമുക്ക് ചേഞ്ച് ലാംഗ്വേജ് ചെയ്യാം, അപ്ലോഡ് ഫോട്ടോസിന്റെ ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് പാസ്വേഡ് ചെയ്യാം, ചേഞ്ച് പേഴ്സണൽ ഡാറ്റ കൊടുക്കാം, 2FA ഗൂഗിൾ ഒതന്റിക്കേറ്റർ കൊടുക്കാം, അപ്ലോഡ് ഡോക്യുമെന്റ്സ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ വേണം നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം എല്ലാം KYC വെരിഫിക്കേഷൻ ഉണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിനു ശേഷം കൂടുതൽ കൂടുതൽ ആളുകളെ റെഫർ ചെയ്യുക. ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ എല്ലാവരെയും സഹായിക്കുക രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി. ഇതിന്റെ ബിസിനസ് പ്ലാനും മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. ഈ വരുന്ന June 1, 2 തീയതികളിൽ പാരീസിൽ വെച്ച് ഇവരുടെ എക്സ്പോ 2024 നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾക്കുമാണ് അവിടേക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. അവർ പോയിട്ട് വന്നതിന് ശേഷം അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അതിന് മുമ്പ് ഇതിന്റെ ബിസിനസ് പ്ലാൻ എന്തൊക്കെയാണെന്നുള്ള നെക്സ്റ്റ് ദിവസങ്ങളിൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ചാലാദിപടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.